പിയുടെ പ്രഥമ സാധ്യതാ പട്ടിക പുറത്തു വന്നു. കിറ്റെക്സ് എം ഡി സാബു ജേക്കബും പട്ടികയിൽ ഇടം പിടിച്ചു. എറണാകുളത്തും ചാലക്കുടിയിലുമാണ് സാബു ജേക്കബിനെ പരിഗണിക്കുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി, ആറ്റിങ്ങലിൽ വി മുരളീധരൻ, പാലക്കാട് ശ്രീ കൃഷ്ണകുമാർ എന്നിവർ സീറ്റ് ഉറപ്പിച്ചു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും കുമ്മനം രാജശേഖരനുമാണ് ആദ്യ പരിഗണനയിലുള്ളത്. ചലച്ചിത്ര താരം ശോഭനയും സിനിമാ നിർമ്മാതാവ് സുരേഷ് കുമാറും പട്ടികയിലുണ്ട്. പത്തനംതിട്ടയിൽ കുമ്മനത്തിന് പുറമെ പി സി ജോർജും ഷോൺ ജോർജും അവരുടെ പേരുകളുമുണ്ട്. എറണാകുളത്ത് അനിൽ ആന്റണി, മേജർ രവി, അൽഫോൺസ് കണ്ണന്താനം. ചാലക്കുടിയിൽ എ എൻ രാധാകൃഷ്ണനും മേജർ രവിയും വി ഗോപാലകൃഷ്ണനും, കാസർഗോഡ് പി കെ കൃഷ്ണദാസും, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് പുറമെ കൊല്ലപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ അലിഷയും പരിഗണനയിലുണ്ട്. കണ്ണൂരിൽ കോൺഗ്രസ് വിട്ടെത്തിയ സി രഘുനാഥനാണ് മുൻതൂക്കം. സംവരണ മണ്ഡലമായ മാവേലിക്കരയിൽ ദളിത് നേതാവും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ പി സുധീറിനും, കോഴിക്കോട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്, കോർപ്പറേഷൻ കൗൺസിലർ നവ്യ ഹരിദാസ് എന്നിവരുടെ പേരും പരിഗണിക്കുന്നുണ്ട്. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണനെ വടകരയിലും ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ പി കെ കൃഷ്ണദാസിനെ കാസർഗോഡ് അല്ലെങ്കിൽ കണ്ണൂരിലും പരിഗണിച്ചേക്കും. കാസർഗോട്ട് കർണാടകയിലെ വനിതാ ഒ ബി സി നേതാവിൻ്റെ പേരും കേൾക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ ഈ പ്രാഥമിക പട്ടികയിന്മേൽ കേന്ദ്ര നേതൃത്വവുമായി ഡൽഹിയിൽ ചർച്ച നടക്കുകയാണ്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള മാറ്റങ്ങളോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അംഗീകരിച്ച ശേഷമാകും പട്ടിക പുറത്തിറക്കുന്നത്. 27-ാം തീയതി തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന കെ സുരേന്ദ്രന്റെ പദയാത്രയുടെ സമാപന സമ്മേളനത്തിന് മുൻപ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് നീക്കം. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഡൽഹി ചർച്ചകളിൽ സജീവമായുണ്ട്. ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ, ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്നിവർക്കൊപ്പം കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവേദക്കർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുഭാഷ് തുടങ്ങിയവരും ഡൽഹിയിലെ ചർച്ചകളിൽ സജീവമാണ്.